പാർട്ടിയുടെ വളർച്ചയ്ക്ക് പ്രധാന തടസ്സം ഗ്രൂപ്പിസമാണെന്ന ബി ജെ പിയുടെ സംസ്ഥാന പഠന ശിബിരത്തിൽ വിമർശനം. ചിലർ സ്വന്തം താൽപ്പര്യമനുസരിച്ച് പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കുന്നതിനാൽ അണികളെ ഒപ്പം നിർത്താനാകുന്നില്ലെന്ന് പ്രവർത്തകർ നേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ചു. ദളിതരെയും ക്രൈസ്തവരെയും ആദിവാസികളെയും ഒപ്പം നിർത്താനുള്ള നീക്കം വിജയിച്ചില്ല. ഗ്രൂപ്പിസവും അഴിമതിയും പാർട്ടിയെ തളർത്തി. ആർത്തി മൂത്ത നേതാക്കൾ തലവേദനയാണ്. ഈ സാഹചര്യത്തിൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേട്ടം പ്രതീക്ഷിക്കേണ്ടെന്ന് സംഘടനാ റിപ്പോർട്ടിൽ തുറന്നു പറയുന്നു. പാർട്ടിക്ക് വോട്ട് വിഹിതം കുറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് തകരും. എന്നാൽ അത് മുതലാക്കാൻ കേരളത്തിലെ നേതൃത്വത്തിന് ത്രാണിയില്ല. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദളിത് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് നേട്ടമാണ്. ഇതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിലെ ആദിവാസി ദളിത് കോളനികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം. ഇവിടങ്ങളിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമെതിരായി പ്രചാരണം നടത്തണമെന്നും നിർദ്ദേശിച്ചു. ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ കേന്ദ്ര സർക്കാരും അഖിലേന്ത്യാ നേതൃത്വവും എടുക്കുന്ന തീരുമാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന നേതൃത്വവും വേണ്ടത്ര പിന്തുണ നൽകുന്നില്ല. കേരളത്തിൽ ബി ജെ പിക്ക് 10 മുതൽ 15% വരെ വോട്ടുണ്ട്. ദളിതരുടെയും ക്രൈസ്തവരുടെയും പിന്തുണ കൂടി ഉറപ്പിച്ചാലേ പ്രധാന പ്രതിപക്ഷമാകാനാകൂ. കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ഇടതുപക്ഷത്തേക്ക് പോകുന്നത് സംസ്ഥാന ബി ജെ പിയുടെ പിടിപ്പ് കൊണ്ട് മാത്രമാണ്. കേന്ദ്രമന്ത്രിമാർ എല്ലാ മാസവും എല്ലാ ജില്ലയും സന്ദർശിക്കും. ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണമായി മാറ്റണമെന്നും പഠന ശിബിരത്തിൽ സംഘടനാ ക്ലാസ്സിൽ നിർദ്ദേശമുയർന്നു. ഈ നിർദ്ദേശങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ നടപ്പാവുകയില്ല. ഇവിടുത്തെ ക്രൈസ്തവരുടെയും ദളിതരുടെയും മത ന്യൂനപക്ഷങ്ങളുടെയും തലയിൽ ചാണകമല്ല, അവരൊക്കെ വിദ്യാസമ്പന്നരുമാണ്. അതുകൊണ്ട് അവരെ പാട്ടിലാക്കാനുള്ള തന്ത്രമൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി.